1922 നവംബർ 4 ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റായ ഹവേർഡ് കാർട്ടർ പതിവ് പോലെ തന്നെ അന്വേഷണങ്ങളായി മുന്നോട്ട് പോവുകയായിരുന്നു. അവിടേക്ക് വെള്ളവുമായി എത്തിയൊരു വാട്ടർ ബോയ് വളരെ യാദൃശ്ചികമായി ഒരു കല്ല് തട്ടി വീഴുന്നു. ഇത് കണ്ട കാർട്ടർ വന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അതൊരു സാധാരണ കല്ലല്ല എന്നതായിരുന്നു. കാർട്ടർ അവിടെ കുഴിച്ചു നോക്കാനായി തീരുമാനിക്കുന്നു. കുഴിച്ചു നോക്കിയ കാർട്ടർ കണ്ടത് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാവുന്നതക്കം 16 പടികളായിരുന്നു. ഈ 16 പടികൾക്ക് ശേഷം കാർട്ടർ ഒരു വാതിൽ കാണുന്നു. എന്നാൽ ഈ വാതിൽ തുറന്നു നോക്കാനായി കാർട്ടറിന് സാധിക്കുമായിരുന്നില്ല. കാരണം അതിനു മുൻപായി തന്നെ ദൗത്യം ഏൽപ്പിച്ച ലോർഡ് കാറവാനെ വിവരമറിയിക്കുന്നത് കാർട്ടറുടെ ഉത്തരവാദിത്തമായിരുന്നു. ലോർഡ് കാറവാനെ വിവരമറിയിച്ചുകൊണ്ട് കാർട്ടർ ഒരു ടെലിഗ്രാം സന്ദേശം അയക്കുന്നു. സന്ദേശം കിട്ടിയ കാറവാൻ ഏകദേശം 2.5 ആഴ്ചകൾക്ക് ശേഷം തൻ്റെ മകളായ ലേഡി എവ്ലിൻ ഹെർബർട്ടിനെ കൂടെ കൂട്ടി സംഭവസ്ഥലത്തേക്ക് എത്തുന്നു. ലോർഡ് കാറവാൻ്റെയും ലേഡി എവ്ലിൻ ഹെർബർട്ടിൻ്റെയും സാന്നിധ്യത്തിൽ ഹവേർഡ് കാർട്ടർ ആ ഒരു വാതിൽ തുറക്കാനായി തീരുമാനിക്കുന്നു. അതിനായി ആ വാതിലിൻ്റെ മുകളിൽ ഇടതുഭാഗത്തായി കാർട്ടർ ഒരു ദ്വാരമുണ്ടാക്കാനായി തീരുമാനിക്കുന്നു. തൻ്റെ ഗ്രാൻഡ് മദർ തനിക്ക് 17 വയസ്സ് നൽകിയ ഒരു ചിസൽ ഉപയോഗിച്ചാണ് കാർട്ടർ ആ ദ്വാരമുണ്ടാക്കുന്നത്. ആ ദ്വാരത്തിലൂടെ ഒരു മെഴുകുതിരി വെളിച്ചം കടത്തിയപ്പോൾ കാർട്ടറിനെ കാണാൻ സാധിച്ചത് അമൂല്യമായ നിധി കൂമ്പാരമായിരുന്നു. കാർട്ടറിനെ പിന്നിൽ നിന്ന കാർണവാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ക്യാൻ യു സീ എനിത്തിങ്? അതുവരെ ഗവേഷണലോകം കണ്ട ഏറ്റവും മനോഹരമായ ഒരു ഉത്തരവുമായി കാർട്ടർ പറഞ്ഞു, യെസ് വണ്ടർഫുൾ തിങ്സ്. എന്നാൽ കാർട്ടർ മനസ്സിലാക്കിയിരുന്നില്ല, താനെത്തിപ്പെടാൻ പോകുന്നത് വെറുമൊരു നിധി കൂമ്പാരത്തിലേക്ക് മാത്രമല്ല, മറിച്ച് 3000 വർഷങ്ങളായി ചരിത്രരേഖയിൽ നിന്നും എഴുതി മാറ്റപ്പെട്ട ഒരു അധ്യായത്തിലേക്കാണെന്ന്, തുതൻഖാമുൻ്റെ ശവോദയത്തിലേക്കാണെന്ന്. ദ ടോംബ് ഓഫ് കിങ് തൂത്ത്. ദ കേഴ്സ് ഓഫ് ഫെറോ. ഫെറോയുടെ ഉറക്കത്തെ ശല്യപ്പെടുന്നവർ അദ്ദേഹത്തിൻ്റെ ശാപത്തിനിരയാകുന്നു. ഒരുപക്ഷെ പിരമിഡുകളും ടോംബുകളും എല്ലാം മോഷ്ടിക്കപ്പെടുന്നതിനെ തടയാനായി അവർ കണ്ടെത്തിയ ഒരു മാർഗമായിരിക്കാം ദ കേഴ്സ് ഓഫ് ഫെറോ എന്നറിയപ്പെടുന്ന ആ ഒരു വിശ്വാസം. എന്നാൽ ഈ ഒരു വിശ്വാസത്തെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ടോംബായിരുന്നു KV-62 എന്ന ഗവേഷകർ വിളിച്ചിരുന്ന തുതൻഖാമുൻ്റെ ശവകുടീരം. ഈ ഒരു കണ്ടെത്തലുമായി ബന്ധപ്പെട്ട പലരുടെയും മരണം ദുരൂഹ മരണമായിരുന്നു. ഇതിൻ്റെ പ്രധാനിയായ ലോർഡ് കാറവാൻ്റെ മരണവും ഇത്തരത്തിൽ ദുരൂഹത നിറഞ്ഞതായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇടതുകാലിൻ്റെ മുട്ടിന് മുകളിലായി ഒരു മുറിവുള്ളതായി പറയപ്പെടുന്നു. എന്നാൽ ഇതേ രീതിയിൽ ഇതേ സ്ഥാനത്ത് തുതൻഖാമൻ്റെ മമ്മിയിലും ഒരു മുറിവ് കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്ന് കരുതപ്പെടുന്ന ഒരു മുറിവ്. എന്നാൽ ഹവേർഡ് കാർട്ടറിൻ്റെയും മറ്റു പലരുടെയും മരണം സാധാരണഗതിയിലുള്ള മരണം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു അന്ധവിശ്വാസമായി തന്നെയാണ് ഗവേഷകർ കാണുന്നത്. ആരാണ് തുതൻഖാമൻ? യേശുക്രിസ്തുവിന് 1300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഈജിപ്ഷ്യൻ ഫറോ ആണ് തുതൻഖാമൻ. 1342 BC മുതൽ 1325 BC വരെയായിരുന്നു തുതൻഖാമൻ്റെ കാലഘട്ടമായി കരുതപ്പെടുന്നത്. 18th dynasty അവസാനത്തെ കണ്ണിയായിരുന്നു തുതൻഖാമൻ. ഇതുവരെ നമ്മൾ കണ്ടെത്തിയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഫറോ. വെറും 8-9 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് തുതൻഖാമൻ ഫറോവായി മാറുന്നത്. തൻ്റെ പിതാവായ അഖനാറ്റൻ്റെ മരണത്തോടു കൂടിയായിരുന്നു തുതൻഖാമൻ രാജപദവിയിലേക്ക് എത്തുന്നത്. പിതാവായ അഖനാറ്റനേക്കാൾ തുതൻഖാമൻ്റെ ഭരണമായിരുന്നു ജനങ്ങൾക്ക് പ്രിയം. ഇതിൻ്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ അഖനാറ്റനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അഖനാറ്റൻ ഒരു ഏകദൈവ വിശ്വാസിയായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഏറ്റൻ എന്ന ദേവനെയായിരുന്നു. സൺ ഡെസ്ക് എന്നാണ് ഏറ്റൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് നമ്മൾ സൂര്യഭഗവാൻ എന്നൊക്കെ വിശ്വസിക്കുന്ന അതിനോട് സമാനമായ ഒരു ശക്തിയായിരുന്നു ഏറ്റൻ. അഖനാറ്റൻ എന്നായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, അമൻഹോട്ടെപ് എന്നായിരുന്നു. അമൻഹോട്ടെപ് 4th പിന്നീട് അഖനാറ്റനായി മാറുന്നത്. ഈജിപ്തിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു, താൻ ഏതൊരു ദേവനാണോ ഇഷ്ടപ്പെടുന്നത് ആരാധിക്കുന്നത് ആ ദേവൻ്റെ പേര് തൻ്റെ പേരിനോട് കൂടെ ചേർക്കുന്ന ഒരു രീതി. അങ്ങനെയാണ് തൻ്റെ ഇഷ്ടദൈവമായ തൻ്റെ ഏകദൈവമായ ഏറ്റൻ്റെ പേര് തൻ്റെ പേരിനോട് കൂടെ ചേർത്ത് അദ്ദേഹം അഖനാറ്റനായി മാറുന്നത്. അഖനാറ്റന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, തന്നെപ്പോലെ തൻ്റെ പ്രജകളും ഏകദൈവ വിശ്വാസികളായിരിക്കണമെന്നത്. താൻ വിശ്വസിക്കുന്ന ഏറ്റൻ എന്ന ദേവനെ മാത്രമേ അവരും വിശ്വസിക്കാൻ പാടുള്ളൂ, അവരും ആരാധിക്കാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ബഹുദൈവ വിശ്വാസികളായ ഈജിപ്തിൻ ജനതയ്ക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒന്നും അവർക്ക് കൈയൊഴിയാൻ സാധിക്കുമായിരുന്നില്ല. എങ്കിലും രാജകൽപ്പനയും മറികടക്കുവാനും അവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം അവരുടെ വിശ്വാസപ്രകാരം രാജാവിനെ അവർ കണ്ടിരുന്നത് ദൈവത്തിനും പ്രജകൾക്കുമിടയിലുള്ള ഒരു മീഡിയറ്റർ സ്ഥാനത്തായിരുന്നു.
ആ ഒരു ബഹുമാനം ഉള്ളത് കൊണ്ട് തന്നെ രാജകൽപ്പനയെ മറികടക്കുവാനും അവർക്ക് സാധിക്കുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു രാജ്യം നിർമ്മിക്കുന്നതിനൊപ്പമായി ഒരു റിലീജിയൻ കൂടിയാണ് അഖിനാറ്റൻ അവിടെ നിർമ്മിച്ചിരുന്നത്. അഖിനാറ്റന്റെ കാലശേഷം തുതൻഖാമുനിലായിരുന്നു ജനങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും. തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയെല്ലാം അദ്ദേഹത്തിന് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ വിശ്വാസത്തെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം തന്നെയായിരുന്നു തുതൻഖാമുന്റേത്. പിതാവിൽ നിന്നും വ്യത്യസ്തനായി തുതൻഖാമുൻ ഒരു ബഹുദൈവ വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിതാവിൽ നിന്നും വ്യത്യസ്തമായിരുന്നു തുതൻഖാമുന്റെ ഭരണരീതികളും. തുതൻഖാമുൻ ഭരണത്തിലെത്തിയതിനു ശേഷം പ്രധാനമായും ചെയ്ത ഒരു രാജ നടപടി എന്നത് ക്ഷേത്രങ്ങളുടെ പുനഃസ്ഥാപനമായിരുന്നു. അതിലൂടെ ആ ജനതയ്ക്ക് നഷ്ടപ്പെട്ടിരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയെല്ലാം അദ്ദേഹത്തിന് തിരിച്ചുകൊണ്ടുവരാനായിട്ട് സാധിച്ചു. തുതൻഖാമുൻ എന്നായിരുന്നില്ല അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. പിതാവായ അഖിനാറ്റൻ അദ്ദേഹത്തെ നൽകിയിരുന്ന പേര് തുതൻഖെറ്റൻ എന്നായിരുന്നു. പിന്നീട് ഫറോ ആയതിനു ശേഷമാണ് അദ്ദേഹം തുതൻഖാമുൻ എന്ന പേര് സ്വീകരിക്കുന്നത്. തുതൻഖെറ്റൻ എന്ന പേരിന്റെ അർത്ഥം ദ ലിവിംഗ് ഇമേജ് ഓഫ് ഏറ്റൻ എന്നാണ്. ഏറ്റനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. സൺ ഡെസ്ക് എന്നറിയപ്പെടുന്ന ദേവനാണ് ഏറ്റൻ. തുതൻഖാമുൻ എന്ന പേരിന്റെ അർത്ഥം ദ ലിവിംഗ് ഇമേജ് ഓഫ് ആമുൻ എന്നാണ്. ആമുൻ എന്നത് ഈജിപ്തിന്റെ നാഷണൽ ഗോഡായി കരുതപ്പെടുന്ന ഒരു ദേവനാണ്. ആമുനെന്നും ആമനെന്നും ഈ ഒരു പേരിനെ പറയാവുന്നതാണ്. ഒരു രാജാവിനെ സംബന്ധിച്ച് ഒരു റാണി ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യം ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ രാജാവായി മാറിയ തുതൻഖാമുൻ അതേ പ്രായത്തിൽ തന്നെ ഒരു വിവാഹം കഴിക്കുവാനും നിർബന്ധിതനാവുകയായിരുന്നു. എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ തുതൻഖാമുൻ വിവാഹം കഴിച്ചത് തന്നെക്കാൾ 4-5 വയസ്സിന് മുതിർന്ന 13 വയസ്സുള്ള തന്റെ തന്നെ അർദ്ധ സഹോദരിയായ അൻഖിസനാമുണ്ണായിരുന്നു. ഭരണം മറ്റൊരു കുടുംബത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ഇൻസെസ്റ്റസ് മാരേജുകൾ നടത്തിപ്പോന്നിരുന്നത്. ഇങ്ങനെയുള്ള ദമ്പതിമാർക്ക് ജനിക്കുന്ന കുട്ടികളുടെ ബ്ലഡ് ലൈൻ പ്യുവർ ആയിരിക്കും എന്നായിരുന്നു അവരുടെ വിശ്വാസം. തുതൻഖാമിന്റെ ഭാര്യയായ അൻഖിസനാമുൻ 2 തവണയാണ് ഗർഭം ധരിക്കുന്നത്. എന്നാൽ ഈ 2 തവണയും നിർഭാഗ്യവശാൽ കുട്ടികൾ മരണപ്പെടുകയായിരുന്നു. ഒരു കുട്ടി മരിക്കുന്നത് ഗർഭാവസ്ഥയിൽ തന്നെ 5-6 പ്രായമുള്ളപ്പോഴാണെങ്കിൽ മറ്റൊരു കുട്ടി മരിക്കുന്നത് ജനിച്ചതിന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. ഒരേ രക്തത്തിൽ ജനിച്ച 2 കുട്ടികളായതുകൊണ്ടാണ് ഈ കുട്ടികൾ മരിക്കാൻ കാരണമായത് എന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്. ഈ 2 ബോഡി മമ്മിഫൈ ചെയ്ത് സൂക്ഷിച്ചിരുന്നു. പിന്നീട് തുതൻഖാമൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മമ്മിയോടൊപ്പം ചേർത്ത് വെക്കുവാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ചെയ്തിരുന്നത്. നമുക്കറിയാം തുതൻഖാമൻ ഫറോവായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വെറും 8-9 വയസ്സ് മാത്രമായിരുന്നു. ആ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് രാജ്യം ഭരിക്കാൻ സാധിക്കുക? യഥാർത്ഥത്തിൽ രാജ്യം ഭരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ തന്നെ മിലിറ്ററി ലീഡറായിരുന്ന ആയി ആയിരുന്നു. അഖിനാറ്റന്റെ കാലശേഷം തുതൻഖാമിനെ ഫറോവാക്കി മാറ്റിയതും അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തതും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രായപൂർത്തിയാവുന്ന കാലം വരെ രാജ്യകാര്യങ്ങളെല്ലാം നോക്കി നടത്തിയതുമെല്ലാം ആയി തന്നെയായിരുന്നു. ഒരു ഫറോയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതി എന്നത് അദ്ദേഹത്തിന്റെ തന്നെ ടോംബായിരുന്നു. തുതൻഖാമിന് ടോംബിനുള്ള സ്ഥാനം കണ്ടെത്തിയതും അതിന്റെ പണികൾക്കുള്ള നേതൃത്വം വഹിച്ചതുമെല്ലാം ആയി തന്നെയായിരുന്നു. അതിനായി അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനം ദ വാലി ഓഫ് കിങ്സ് അഥവാ രാജാക്കന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന ആ ഒരു പ്രദേശമായിരുന്നു. വളരെ നിശബ്ദമായ ഒരു യഥാർത്ഥ മരണഭൂമി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമായിരുന്നു ദ വാലി ഓഫ് കിങ്സ്. ഈജിപ്തിൽ തെബസിന് ഓപ്പോസിറ്റായി നൈൽ നദിയുടെ വെസ്റ്റേൺ ബാങ്കിലായിട്ടാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴത്തെ ലെക്സോറിനെയാണ് പണ്ടുകാലങ്ങളിൽ തെബസ് എന്ന് വിളിച്ചിരുന്നത്. തനിക്ക് വേണ്ടിയുള്ള ടോംബിന്റെ പണി ആയി അവിടെ നേരത്തെ തന്നെ ചെയ്തു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ കുറിച്ച് നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു ആയി. ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന തരത്തിൽ ഒരു തുരങ്കം ഉണ്ടാക്കുകയും അവിടെ 4 കൂടിയ ബറിയൽ ചേമ്പറും അതായിരുന്നു തുതൻഖാമുന് വേണ്ടി അവർ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. വളരെ രഹസ്യമായിട്ടായിരുന്നു ടോംബിന്റെ പണികൾ നടന്നു പോന്നിരുന്നത്. മരണത്തിന് ശേഷം ഫറോയുടെ ഉറക്കത്തെ ആരും ശല്യപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ രഹസ്യമായി ടോംബിന്റെ പണികൾ ചെയ്തു പോന്നിരുന്നത്. പ്രായപൂർത്തിയായ തുതൻഖാമുൻ പതിയെ പതിയെ ഭരണം സ്വയം ഏറ്റെടുക്കാനായിട്ട് തുടങ്ങി. എന്നാൽ അത് അധികം കാലം നീണ്ടു നിന്നിരുന്നില്ല. അധികം വൈകാതെ തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മരിക്കുമ്പോൾ തുതൻഖാമുന്റെ പ്രായം വെറും 18-19 വയസ്സ് മാത്രമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ രാജാവായി മാറേണ്ടി വന്ന തുതൻഖാമുന്റെ ജീവിതം യൗവനത്തിന്റെ തുടക്കത്തിൽ തന്നെ അവസാനിക്കുകയായിരുന്നു. തുതൻഖാമുന്റെ ടോംബിനെ കുറിച്ച് പഠിക്കുമ്പോൾ മറ്റു രാജാക്കന്മാരുടെ ടോംബുകളെ അപേക്ഷിച്ച് ഈ ടോംബിന് ഒരുപാട് സവിശേഷതകളുണ്ട്.
തുതൻഖാമന്റെ ടോംബ് ഒഴികെ മറ്റ് എല്ലാ ടോംബുകളും തന്നെ മോഷ്ടിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. എന്നാൽ തുതൻഖാമന്റെ ടോംബ് ആവട്ടെ, ഹോവാർഡ് കാർട്ടർ ആ ഒരു ടോംബിൽ എത്തുന്നത് വരെ മറ്റാരും ആ ഒരു ടോംബ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ആ ഒരു ടോംബ് അന്ന് വരെ മോഷ്ടിക്കപ്പെടാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ കണ്ടെത്തിയതിൽ ഏറ്റവും മൂല്യമുള്ള ടോംബാണ് തുതൻഖാമന്റേത്. ഇതിന്റെ മൂല്യത്തെക്കുറിച്ച് നമുക്ക് വീഡിയോയുടെ അവസാനം സംസാരിക്കാം. അതിനു മുൻപായി മറ്റ് ചില സവിശേഷതകൾ കൂടി പറയാം. മറ്റ് ഫറോകളുടെ ടോംബുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തുതൻഖാമിന്റെ ടോംബ് വളരെ ചെറുതായിരുന്നു. മാത്രമല്ല ഈ ഒരു ടോംബിൽ കണ്ടെത്തിയിരുന്ന പെയിന്റുകളുടെ വലുപ്പം മറ്റ് രാജാക്കന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലുതുമായിരുന്നു. ഇതിനെല്ലാം പുറമെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുള്ള പരിശോധന നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് തുതൻഖാമന്റെ ബറിയൽ ചേംബർ അടയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പെയിന്റുകളുടെ ചായം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ഫറോയ്ക്ക് നൽകേണ്ടിരുന്ന മര്യാദകളൊന്നും പാലിക്കാതെയായിരുന്നു തുതൻഖാമന്റെ മമ്മി സൂക്ഷിച്ചിരുന്നത് എന്നതാണ്. എന്തുകൊണ്ടായിരിക്കാം തുതൻഖാമന്റെ മമ്മി ഇത്തരത്തിൽ ചെറിയൊരു ടോംബിൽ സൂക്ഷിക്കപ്പെട്ടത്? അതിന്റെ കാരണം ഇതാണ്. തുതൻഖാമന്റേത് അപ്രതീക്ഷിതമായ ഒരു മരണമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചിരുന്ന ടോംബിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മിലിറ്ററി ലീഡറായിരുന്ന ആയി തനിക്ക് വേണ്ടി നിർമ്മിച്ചിരുന്ന ടോംബിലാണ് തുതൻഖാമന്റെ മമ്മി സൂക്ഷിച്ചിരുന്നത്. തുതൻഖാമന്റെ ബോഡി മമ്മിഫൈ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു സമയത്തിനുള്ളിലാണ് അവർ ആ ഒരു ടോംബ് ഒരുക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് രാജാക്കന്മാരെ അപേക്ഷിച്ച് തുതൻഖാമന്റെ ടോംബിൽ ഒരുപാട് വ്യത്യസ്തകൾ കണ്ടത്. തുതൻഖാമന്റേത് ഒരു കൊലപാതകമായിരുന്നു. ഈ ഒരു സംശയമാണ് ഈ ഒരു വിഷയത്തെ വളരെയധികം നിഗൂഢമാക്കിയ ഒരു പ്രധാന കാരണം. ഈ ഒരു സംശയത്തിന് ഊന്നൽ കൊടുക്കുന്ന തരത്തിൽ ഒരുപാട് സൂചനകൾ ഉണ്ടായിരുന്നു. തുതൻഖാമന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് വേറെ അനന്തരാവകാശികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പുതിയ ഫറോയെ മാറിയത് അദ്ദേഹത്തിന് മിലിറ്ററി ലീഡറായിരുന്ന ആയി ആയിരുന്നു. ഒരുപക്ഷെ ഭരണം കൈക്കലാക്കാനായി ആയി തന്നെയാണ് തുതൻഖാമനെ കൊന്നത്. അതുമല്ലെങ്കിൽ തുതൻഖാമന്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റാരെങ്കിലുമാണോ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായത്? തുതൻഖാമന്റേത് ഒരു കൊലപാതകമായിരുന്നോ എന്ന് സംശയിക്കത്തക്ക രണ്ട് അടയാളങ്ങളാണ് അദ്ദേഹത്തിന്റെ മമ്മിയിൽ നിന്ന് കണ്ടെത്തിയത്. അതിൽ ഒന്നാമത്തേത് എന്തെന്നാൽ തുതൻഖാമന്റെ മമ്മിയിൽ തലയോട്ടി പൊട്ടിയ അവസ്ഥയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തെ ആരെങ്കിലും തലക്കടിച്ച് കൊന്നതായിരിക്കുമോ, അങ്ങനെ സംഭവിച്ചതായിരിക്കുമോ ആ ഒരു മുറിവ്? ഒരുപാട് കാലത്തോളം ഈ ഒരു സംശയം നിലനിന്നിരുന്നു. എന്നാൽ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് തുതൻഖാമന്റെ മരണത്തിന് കാരണമായത് അദ്ദേഹത്തിന് തലയോട്ടിക്ക് പറ്റിയ ആ ഒരു മുറിവല്ല. ആ ഒരു മുറിവ് സംഭവിക്കുന്നത് തുതൻഖാമൻ മരിച്ചതിന് ശേഷമാണ്. ഒരുപക്ഷെ തുതൻഖാമന്റെ മമ്മിഫിക്കേഷൻ പ്രോസസ്സിൽ ബ്രെയിൻ പുറത്തെടുത്തപ്പോൾ സംഭവിച്ചതായിരിക്കാം ആ ഒരു മുറിവ്. അതുമല്ലെങ്കിൽ ഹോവാർഡ് കാർട്ടറും സംഘവും അദ്ദേഹത്തിന്റെ ബോഡി പുറത്തെടുത്തപ്പോൾ ഉണ്ടായ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതായിരിക്കാം. അങ്ങനെ പറയാൻ കാരണം എന്തെന്നാൽ ഹോവാർഡ് കാർട്ടറും സംഘവും അദ്ദേഹത്തിന്റെ ബോഡി പുറത്തെടുത്തപ്പോൾ ഒരുപാട് ഡാമേജുകൾ ആ ഒരു ബോഡിക്ക് സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു നിഗമനത്തിൽ ഗവേഷകർ എത്തിയത്. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ തുതൻഖാമന്റെ ഇടത് കാൽമുട്ടിന് മുകളിലായി ഒരു മുറിവ് കണ്ടെത്തിയിരുന്നു. പരിശോധന നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു മുറിവ് തന്നെയാണ് തുതൻഖാമന്റെ മരണ കാരണം. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പോ അതുമല്ലെങ്കിൽ ഒരു ദിവസം മുമ്പോ ആയിരിക്കാം ഈ ഒരു മുറിവ് വന്നത് എന്നാണ് ഗവേഷകർ കണ്ടെത്തിയത്. ഈ ഒരു മുറിവിൽ നിന്ന് വന്ന ഇൻഫെക്ഷൻ മൂലമാണ് അദ്ദേഹം മരിക്കാൻ കാരണമായത്. എന്നാൽ ഈ ഒരു മുറിവ് എങ്ങനെയാണ് വന്നത് എന്ന ചോദ്യത്തിന് ഒരുപാട് വർഷങ്ങളോളം ഉത്തരമുണ്ടായിരുന്നില്ല. ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായുള്ള അന്വേഷണങ്ങൾ ചെന്നെത്തിയത് തുതൻഖാമിന്റെ മാതാപിതാക്കളിലായിരുന്നു. നമുക്കറിയാം തുതൻഖാമിന്റെ പിതാവ് അഖിനെത്തേനാണ്. അത് DNA പരിശോധനകളും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ആരാണ് തുതൻഖാമന്റെ മാതാവ്? ഒരുപാട് കാലത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ ആ ചോദ്യത്തിനും ഒരു ഉത്തരം കിട്ടുകയാണ്. ഒരു അജ്ഞാത മമ്മിയിലൂടെ, ദ യങ്ങർ ലേഡി എന്നറിയപ്പെടുന്ന ഒരു അജ്ഞാത മമ്മി. DNA പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ദ യങ്ങർ ലേഡി എന്ന പേരിലുള്ള ആ ഒരു അജ്ഞാത മമ്മിയാണ് തുതൻഖാമന്റെ അമ്മ എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു. എന്നാൽ ഇതിലും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്തെന്നാൽ തുതൻഖാമന്റെ മാതാവായ ദ യങ്ങർ ലേഡിയുടെ DNAയും അദ്ദേഹത്തിന്റെ പിതാവായ അഖിനെത്തിന്റെ DNAയും മാച്ച് ആവുന്നു എന്നതാണ്. അതിനർത്ഥം അവർ രണ്ടുപേരും ഒരേ രക്തത്തിൽ ജനിച്ചവരായിരുന്നു എന്നതാണ്. ഇതിൽ നിന്ന് മനസ്സിലായത് പണ്ട് കാലങ്ങളിൽ ഇൻസെസ്റ്റസ് മാരേജുകൾ വളരെ സാധാരണമായിരുന്നു എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ദമ്പതിമാർക്ക് ജനിക്കുന്ന കുട്ടികളുടെ ബ്ലഡ് ലൈൻ പ്യുവർ ആയിരിക്കും എന്നായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടായേക്കാവുന്ന ജനറ്റിക് ഡിഫോർമിറ്റീസിനെ കുറിച്ച് നമ്മൾക്ക് നല്ല ബോധ്യമുണ്ട്. തുതൻഖാമിന്റെയും ആൻകസനാമിന്റെയും കുട്ടികൾക്ക് സംഭവിച്ചത് നമ്മൾ കണ്ടതുമാണ്.
ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, തുതൻഖാമന്റെ മാതാപിതാക്കളെ കണ്ടെത്തിയത് കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മരണകാരണം കണ്ടെത്താം എന്ന്. തുതൻഖാമന്റെ മാതാപിതാക്കൾ ഒരേ രക്തത്തിൽ ജനിച്ചവരായതുകൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം തുതൻഖാമനും അനുഭവിച്ചിരുന്നു. അതിനർത്ഥം തുതൻഖാമൻ ഒരു ദുർബലനായ മനുഷ്യനായിരുന്നു. ഒരുപാട് രോഗങ്ങൾ അദ്ദേഹത്തിന് അലട്ടിയിരുന്നു. അദ്ദേഹത്തിന് ഇടതുകാലിന് ശേഷി കുറവുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ബോൺ നെക്രോസിസ് എന്നൊരു രോഗവും ഉണ്ടായിരുന്നു. ഈയൊരു രോഗം മൂലം അദ്ദേഹത്തിന്റെ ബോൺസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ വരികയും ബോൺസ് ഡെഡായി പോകുന്ന സാഹചര്യം വരികയും അതുമൂലം ബോൺ ഫ്രാക്ചറുകൾ സംഭവിക്കാനുള്ള കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തുതൻഖാമുൻ നടക്കുവാനായി ഒരു ഊന്നുവടിയുടെ സഹായം തേടിയിരുന്നു. വളരെ അസഹനീയമായ ഒരു വേദനയാണ് ഈ അവസ്ഥയിലുള്ളവർ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിനെല്ലാം പുറമെ സ്കോളിയോസിസ്, മലേറിയ എന്നീ രോഗങ്ങളാലും തുതൻഖാമുൻ ബുദ്ധിമുട്ടിയിരുന്നു. തുതൻഖാമിന്റെ കാലിൽ സംഭവിച്ച ആ ഒരു ഫ്രാക്ചർ അദ്ദേഹത്തിന്റെ ബോൺ നെക്രോസിസ് എന്ന ഒരു രോഗം മൂലമുണ്ടായ പരിക്കാണ്. ആ പരിക്കിൽ നിന്നുമുണ്ടായ ഇൻഫെക്ഷൻ മൂലമാണ് അദ്ദേഹം മരിക്കാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം ഒരു കൊലപാതകമായിരുന്നില്ല, മറിച്ച് അദ്ദേഹം മരിക്കാൻ കാരണമായത് സ്വന്തം മാതാപിതാക്കൾ ഒരേ രക്തത്തിൽ ജനിച്ചവരായതുകൊണ്ട് മാത്രമാണ്. തുതൻഖാമിന്റെ കഥയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഫേറ്റ് ഓഫ് ആങ്കിസെനാമോൺ ആണ്. അതായത് ആങ്കിസെനാമോന്റെ വിധി, അതുമല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. ഈജിപ്തിൽ ഒരു റാണിയുടെ പ്രധാന കടമ എന്നത് അവരുടെ അനന്തരാവകാശികൾക്ക് ജന്മം നൽകുക എന്നതായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആങ്കിസെനാമോന്റെ രണ്ട് മക്കളും മരണപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തുതൻഖാമിന്റെ വിധവയും റാണിയുമായ ആങ്കിസെനാമോൻ മറ്റൊരു വിവാഹം കഴിക്കുവാനായിട്ട് നിർബന്ധിതയാവുകയായിരുന്നു. അവർ രണ്ടാമതായി വിവാഹം കഴിച്ചത് പുതിയ ഫറോയും മുൻ മിലിറ്ററി ലീഡറുമായിരുന്ന ആയിനെയായിരുന്നു. എന്നാൽ വിഷമിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ആങ്കിസെനാമോൻ രണ്ടാമതായി വിവാഹം കഴിച്ച ആയി അവരുടെ സ്വന്തം ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നിയേക്കാം, ആങ്കിസെനാമോന്റെ ഗ്രാൻഡ് ഫാദറാണ് ആയി എങ്കിൽ അദ്ദേഹം തന്നെ ആയിരിക്കണ്ടേ തുതൻഖാമന്റെ ഗ്രാൻഡ് ഫാദറും എന്ന്. കാരണം നമ്മൾ പറഞ്ഞതാണ് ആങ്കിസെനാമോനും തുതൻഖാമനും സഹോദരങ്ങളായിരുന്നു എന്ന്. എന്നാൽ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്കിന്റെ പ്രസക്തി, അർദ്ധ സഹോദരി അഥവാ ഹാഫ് സിസ്റ്റർ. ഹാഫ് സിസ്റ്റർ അല്ലെങ്കിൽ ഹാഫ് സിബ്ലിംഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇവരുടെ പാരൻസിൽ ഒരാൾ കോമൺ ആയിരിക്കും എന്നതാണ്. അതായത് ഇവർ ഒരേ പിതാവിന് ജനിച്ചവരായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരേ മാതാവിന് ജനിച്ചവരായിരിക്കാം. ഇവിടെ തുതൻഖാമിൻ്റെയും ആങ്കിസെനാമിൻ്റെയും പിതാവ് അഖിനെത്തേനാണ്. എന്നാൽ ഇവരുടെ മാതാവ് രണ്ടുപേരാണ്. തുതൻഖാമിൻ്റെ മാതാവ് ദ യങ്ങർ ലേഡിയും ആങ്കിസെനാമിൻ്റെ മാതാവ് നെഫർതിറ്റിയുമാണ്. നെഫർതിറ്റി എന്നത് ആയിയുടെ മകളാണ്. അപ്രകാരമാണ് ആങ്കിസെനാമോൻ ആയിയുടെ ഗ്രാൻഡ് ഡോക്ടറായി മാറുന്നത്. തുതൻഖാമിന്റെ മമ്മിയിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു മാസ്ക് ഉണ്ടായിരുന്നു. 22 pounds ഗോൾഡ് കൊണ്ടാണ് ആ ഒരു മാസ്ക് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 10 kilos വരും ഈ ഒരു തൂക്കം. ഈ ഒരു മാസ്കിന്റെ മൂല്യം $2 million കൂടുതലാണ്. അതുപോലെ തന്നെ തുതൻഖാമിന്റെ സാർക്കോഫാഗസ് 108 kilos സ്വർണത്താൽ പൊതിഞ്ഞതായിരുന്നു. സാർക്കോഫാഗസ് എന്നാൽ മമ്മിഫൈ ചെയ്ത ബോഡി സൂക്ഷിക്കുന്ന ആ ഒരു പെട്ടിയെ, ആ ഒരു ശവപ്പെട്ടിയെ പറയുന്ന പേരാണ്. ഇതിനെല്ലാം പുറമെ 5000 അമൂല്യമായ ആർട്ടിഫാക്ട്സ് ആണ്, അല്ലെങ്കിൽ പുരാവസ്തുക്കളാണ് ഈ ഒരു ടോംബിൽ നിന്നും പുറത്തെടുത്തത്. ഇവ പുറത്തെടുക്കുന്നതിനും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും അതിൻ്റെ മൂല്യനിർണയത്തിനും അങ്ങനെ വേണ്ട എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആകാൻ 10 years വേണ്ടി വന്നു ഗവേഷകർക്ക്. എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. മോഡേൺ ടെക്നോളജി ആയ റേഡാർ സ്കാനിംഗ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ തുതൻഖാമിന്റെ ടോംബിൽ കണ്ടെത്തിയ പെയിന്റിങ്ങുകൾക്കിടയിൽ ഒരു വാതിൽ ഒളിപ്പിച്ചു വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ആ വാതിൽ തുറക്കുവാനും അതിനുള്ളിൽ എന്താണെന്നുള്ള കണ്ടെത്തുവാനുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുതൻഖാമിനെ സംബന്ധിച്ചുള്ള നിഗൂഢതകൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. കണ്ടതിനേക്കാൾ കൂടുതൽ ഇനിയും കാണാനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം.